കുട്ടികളുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ. എമാനിയ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ, അഞ്ചാം മൈൽ, പൂക്കോട്ടുംപാടം. മണിപ്പൂരിൽ നിന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ഭരിച്ചടോ ന്യായ യാത്ര ശ്ലാഘനീയമെന്ന് മലങ്കര ഓർത്തഡോക്സ് മലബാർ ബദ്രാസനാധിപൻ ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപ്പൊലീത്ത നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണിപ്പൂരിലെ ജനങ്ങളുടെ വികാരം ഏറ്റുവാങ്ങി അവരുടെ ഇടയിലൂടെ തുടക്കമിട്ട ഭാരത് ജോഡോ ന്യായ യാത്ര അനിവാര്യമായ യാത്രയാണെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ മണിപ്പൂരിൽ നടക്കുന്ന ക്രൈസ്തവ വേട്ടയിലെ പ്രതിഷേധം നേരിട്ട് അറിയിക്കാനോ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനോ കഴിയാതെ പോയത് ശരിയല്ലെന്നും ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. വന്യമൃഗശല്യത്തിനെതിരെ കർഷകർ ജാതിമത രാഷ്ട്രീയ നിറം നോക്കാതെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം. തന്റെയും സഭയുടെയും പൂർണ്ണ പിന്തുണ കർഷകർക്കുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. വന്യമൃഗങ്ങൾ പെറ്റുപെരുകി ജനങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനാൽ തന്നെ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാവുമ്പോൾ വിദേശ രാജ്യങ്ങളിലെ പോലെ ഇവിടെയും വന്യമൃഗങ്ങളുടെ എണ്ണം നിജപ്പെടുത്തുവാനുള്ള നിയമം കൊണ്ടുവരണം. കാട്ടുപന്നികളെ ഉൾപ്പെടെ വനംവകുപ്പ് വെടിവെച്ച് കൊല്ലുമ്പോൾ അവയെ കുഴിച്ചിടാതെ ഇറച്ചി വിൽപ്പന നടത്തി അതിലൂടെ ലഭിക്കുന്ന തുക സർക്കാരിലേക്ക് എടുക്കാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.